വിശുദ്ധമായ റമലാൻ നമ്മിലേക്ക് കടന്നു വരികയാണ് പുണ്യങ്ങളുടെ പൂക്കാലമായ വലിയ പവിത്രതയും വലിയ മഹത്വവും വലിയ ശ്രേഷ്ഠതയുമുള്ള വിശുദ്ധമായ റമലാൻ ഈ റമലാൻ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധമായ റജബ് മാസം മുതലേ നമ്മൾ തുടങ്ങിയതാണ് ഫി അള്ളാഹു ബാരിഖു റമലാൻ റജബിലും ഷാബാനിലും ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യുകയും വിശുദ്ധമായ റമലാൻ ഞങ്ങളിലേക്ക് നീ എത്തിച്ചു തരികയും ചെയ്യണമെന്ന് സർവശക്തനായ തമ്പുരാനോട് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ പ്രാർത്ഥിക്കുകയും ദായ ചെയ്യുകയും ചെയ്തവരാണ് എന്നാൽ ആ വിശുദ്ധമായ റമലാനിൻ്റെ പടി മാതിൽക്കൽ വന്നു നിൽക്കുന്ന നമ്മൾ വിശുദ്ധമായ റമലാൻ എത്തുന്നു എന്നതിൻ്റെ പേരിൽ വിശുദ്ധമായ റമലാൻ കടന്നു വരികയാണ് എന്നതിൻ്റെ പേരിൽ ഒരു മനുഷ്യൻ സന്തോഷിച്ചു എന്നാൽ റമലാൻ വരുന്നതിൻ്റെ പേരിൽ ഒരാൾ സന്തോഷം പ്രകടിപ്പിച്ചാൽ അവൻ്റെ ദോഷം അള്ളാഹു പുറത്തുതരുകയും അവനിക്ക് വലിയ അനുഗ്രഹങ്ങൾ അള്ളാഹു ചൊരിഞ്ഞുകൊടുക്കുകയും ആ റമദാനിൽ എല്ലാ പ്രതിസന്ധികളെയും അള്ളാഹു താല അവനിൽ നിന്ന് അകറ്റിക്കളയുകയും ചെയ്യുമെന്നാണ് എന്നാൽ ഈ വിശുദ്ധമായ റമലാനിനെ വരവേൽക്കുന്നത് റമലാനിൻ്റെ എല്ലാ ദിനരാവുകളിലും വിശുദ്ധമായ റമലാനിൻ്റെ എല്ലാ ദിനരാത്രങ്ങളിലും റമദാൻ വരുന്നതിന് മുമ്പ് തന്നെ ഒരു ദിക്റു നമ്മൾ ചൊല്ലി തുടങ്ങേണ്ടതുണ്ട് കാരണം അവൻ്റെ ജീവിതത്തിൽ വലിയ ബർക്കത്തുണ്ടാവാനും റമദാനിൽ വലിയ ഉന്മേഷമുണ്ടാവാനും റമദാനിൽ വലിയ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കിട്ടാനും അവനിക്ക് വലിയ കൈ അള്ളാഹു താല വലിയ ആഫിയത്തും ആരോഗ്യവും അള്ളാഹുവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് റമലാൻ തുടങ്ങുന്നതിന് മുമ്പ് ഈ തിക്ക്റ് ചൊല്ലാൻ തുടങ്ങിയാൽ റമലാൻ കഴിയുന്നത് വരെ പെരുന്നാളിൻ്റെ മുമ്പ് ദിവസം അന്നത്തെ ദിവസം വരെ ഈ ദിക്കറ് ഒരാൾ അവൻ്റെ നാവുകൊണ്ട് ഇങ്ങനെ പതിവാക്കൊണ്ടിരിക്കണം എന്നാൽ അവനിക്ക് വലിയ ആഫിയത്ത് ഉണ്ടാകും വലിയ ആരോഗ്യമുണ്ടാകും അവനിക്ക് ഈ ബാധത്തുകളിൽ വലിയ ഉന്മേഷമുണ്ടാകും എന്നൊക്കെ മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് ഏതാണ് ആ ലാ ഹൗല ീം എന്ന ദിക്കറിങ്ങനെ ഒരാളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ വലിയ ആരോഗ്യ മാഫിയത്ത് വലിയ സന്തോഷം വലിയ അനുഭൂതികളും എനിക്ക് ലഭിക്കും അള്ളാഹു താല നൽകുമാറാവട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ